ഹായ്, അസ്സലാം അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കി ലാബ്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് ആയിട്ടാണ്. വാൻജോ പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസിൽ കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കേക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ പീസ് കേക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഉടച്ചെടുക്കുക. നല്ല ഡ്രൈ ആയ കേക്കാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ല ഡ്രൈ അല്ലാത്ത കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ബട്ടറിൻ്റെ ഇതൊക്കെ ഉള്ള കേക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെയറ് കേക്കിൻ്റെ ലെയറാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബദാം എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി മുന്തിരി വേണമെങ്കിൽ അതിലും അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിടയ്ക്കൊന്ന് കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ അണ്ടിയും മുന്തിരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ബദാം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അതെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല പ്രസ്സായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യേണ്ട. അല്ലാത്ത കേക്കുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നനവ് വേണം. എന്നാലാണ് ഇത് നല്ല പ്രസ്സായിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ലെയറ് നമുക്ക് ഇതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് പീസൊക്കെ എടുത്താൽ മതിയോ? നിങ്ങളെ പാത്രം എത്രയാണോ അതിനനുസരിച്ചുള്ള കേക്ക് എടുക്കണം. നിങ്ങൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കേക്ക് ചോക്ലേറ്റിന് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ലെയർ കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നല്ല പ്രസ് ചെയ്ത് വെച്ചതിന് ഇതിൽ നിങ്ങൾക്ക് വാൾനട്ടും, ഞാൻ കുറച്ച് വാൾനട്ടും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ബദാമും അണ്ടിപ്പരിപ്പും മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വാൾനട്ടും കൂടെ യൂസ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് ഇടയ്ക്ക് കടി കിട്ടുമ്പോൾ. അപ്പോൾ വാൾനട്ട് കയ്യിലുള്ളവർ ചേർക്കുക, ഇല്ലാത്തവർ എല്ലാവരുടെ വീട്ടിലും ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തിട്ട് നല്ല പ്രസ്സായിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കപ്പ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പും പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ പാല് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ പാല് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 3 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മേഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡ് മാത്രം യൂസ് ചെയ്താലും മതി. ഞാൻ 2 കൂടിയാണ് കുറേശ്ശെ എടുക്കുന്നത്. മിൽക്ക് മേഡ് ഒരു 3 ടീസ്പൂണൊക്കെ എടുത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി 3 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് തിളക്കണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറുകി കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് പാലിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണം.
അപ്പൊ ഇതിലേക്ക് ഞാന് 1/2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് ഈ പാലൊന്ന് ഇതിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മളെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മളെ പാലിലേക്ക് കോൺഫ്ലവർ പൊടി ഒഴിച്ചു കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കപ്പോൾ, എന്നിട്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ കോൺഫ്ലവർ പൊടിയൊക്കെ ഇതാ നല്ലോണം കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ മറ്റത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാലിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പാലിൽ കലക്കിയിട്ട് വേണം എപ്പോഴും കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതാ നല്ലൊരു ഗ്ലേസിങ് വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് കോൺഫ്ലവർ പൊടിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. മധുരമൊക്കെ നിങ്ങളുണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അത് നമ്മൾ പുഡിംഗ് ആയ കാരണം തന്നെ നല്ല തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 പാർട്ടാക്കി എടുക്കണം. ഒന്നിൽ നമുക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ വാനില എസൻസ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, രണ്ടിലേക്കും ടേസ്റ്റാണ്. ഇനി ഒന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇരുന്നിട്ട് ഒന്നും കൂടെ കട്ടിയാവും. അപ്പോൾ ഈ സ്ട്രെച്ചറിൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് 2 പാത്രത്തിലേക്കാക്കി മാറ്റണം. ഒരേ കറക്റ്റ് പാത്രം എടുത്തിട്ട് കറക്റ്റിൽ വേണം ഈ ക്രീം ഒഴിക്കാൻ. അപ്പം ഞാനിത് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പം ഞാനിത് 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 1 പാർട്ടിലേക്ക് ഞാൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ചോക്ലേറ്റൊക്കെ ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത് ഡ്രൈ ആയി പോവും, അതായത് കട്ടയായി പോവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വേഗം വേഗം അതുപോലെ തന്നെ ഇതും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ ഈ ചോക്ലേറ്റും ഒരു മിക്സ് ഞാൻ ചോക്ലേറ്റിൻ്റെ മിക്സാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2 ലെയറിലാണ് നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കാനുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ് ഡാർക്ക്, ഇതിലും ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ 1 ലെയറും അങ്ങനെ 3 ലെയറായിട്ടാണ് വാഞ്ചോ പുഡിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 2 ലെയറും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ സൈസ് പാത്രത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളെ പുഡിങ്ങിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് ഈ 1 ലെയറ് ചോക്ലേറ്റിൻ്റെ ലെയറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലാണ് നോർമൽ വാനില ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെയറ് ഒന്ന് ശരിക്കും ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് വെക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ ഫ്രീസറിൽ വെച്ചിട്ട് അടുത്ത ലെയറ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അത് സെറ്റായിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇത് മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെ വാഞ്ചോ കേക്ക് വാഞ്ചോ പുഡിങ്ങിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് എടുത്തിട്ട്
ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ വാഞ്ചോ പുഡിങ്ങിന്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക, എല്ലായിടത്തും നല്ലോണം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കൂട്ടി ഇതും കൂടെ ചെയ്തിട്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി പുഡിംഗ് ആയിട്ടൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഒന്ന് ആക്കിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളെ വാഞ്ചോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് കേക്കിൻ്റെ ഒരു ലെയറുണ്ട്, പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വാനിലൻ്റെ ഒരു ലെയറുണ്ട്. അങ്ങനെ 4 ലെയറായിട്ടാണ് ഇത് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ വരും. അസ്സലാമു അലൈക്കും.